മോദിയെ സ്വീകരിക്കാൻ തലസ്ഥാനത്ത് ബി ജെ പിയുടെ മേയർ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിക്കും, തൂത്തുവാരും, മാങ്ങാത്തൊലി. എന്തൊക്കെയായിരുന്നു സുരയുടെ വീരവാക്യം? ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി സുരയുടെ വീമ്പിളക്കൽ മാത്രമേയുള്ളൂ എന്ന്. സുരയുടെ തള്ളൽ കേട്ട് ദേശീയ തലത്തിൽ പോലും ചർച്ചയായ തെരഞ്ഞെടുപ്പായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ അരങ്ങേറിയത്. ഇടത് കോട്ടകൾ തകർത്തുകൊണ്ട് ഭരണം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി. എന്നാൽ കോർപ്പറേഷനിൽ താമര വിരിയിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിന് കടിഞ്ഞാണിട്ടാണ് ഇടതുപക്ഷം നഗരത്തിൽ ഭരണ തുടർച്ച ഉറപ്പാക്കിയത്. 100 വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 53 സീറ്റുകളുമായി കേവല ഭൂരിപക്ഷത്തോടെയാണ് മികച്ച വിജയം എൽ ഡി എഫ് ഉറപ്പിച്ചപ്പോൾ ഭരണം പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പി കഴിഞ്ഞ തവണത്തെ 35 സീറ്റിൽ നിന്ന് മുന്നോട്ട് പോയില്ല. കഴിഞ്ഞ തവണ 21 സീറ്റുണ്ടായിരുന്ന യു ഡി എഫ് ഇത്തവണ 10 സീറ്റിൽ ഒതുങ്ങി. തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ സ്വീകരിക്കാൻ ബി ജെ പിയുടെ മേയർ എന്ന തരത്തിലായിരുന്നു ബി ജെ പിയുടെ പ്രചരണം. നിരവധി പ്രമുഖ നേതാക്കളെ രംഗത്തിറക്കി പ്രചരണം നടത്തിയിട്ടും കഴിഞ്ഞ തവണത്തേതിൽ നിന്നും ഒരു സീറ്റ് പോലും അധികം നേടാൻ ബി ജെ പിക്കായില്ല. നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഇടതുമുന്നണിയുടെ വിജയത്തിൻ്റെ തിളക്കത്തിന് മങ്ങലേൽപ്പിക്കാൻ സാധിച്ചു. കരിക്കകം ഡിവിഷനിലെ മേയർ കെ ശ്രീകുമാറിൻ്റെ തോൽവിയും നെടുങ്കാട് ഡിവിഷനിലെ എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥി പുഷ്പലതയുടെ തോൽവിയും ഇതിന് കാരണമാണ്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട യു ഡി എഫ് 10 സീറ്റിൽ മാത്രം നേടാനായതിൻ്റെ കാരണങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇന്ദിരാഭവനിലിരുന്ന് തപ്പാമെന്നല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ കയറി തപ്പാൻ അല്പം പാടുപെടണം. എന്തിനാ കൂടുതൽ തപ്പി തലപുകയ്ക്കുന്നത്? കള്ളൻ കപ്പലിൽ തന്നെ ഇല്ലേ? ആ കപ്പലിൽ നിന്നും കള്ളനെ പിടിച്ചിറക്കി 2 പൊട്ടീരും കൊടുത്ത് പറഞ്ഞുവിടാൻ നേതൃത്വത്തിന് കഴിയുമോ? ഇല്ല, കഴിയില്ല. അതിനുള്ള ആമ്പിയർ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനില്ല. ഇവിടെ ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഈ ഏമാനെ എല്ലാവർക്കും പേടിയാണെന്നാണ് പിന്നാമ്പുറ സംസാരം. ഏറ്റവും കൂടുതൽ ബി ജെ പി കൗൺസിലർമാർ ഉള്ളത് ഏത് നിയോജക മണ്ഡലത്തിലാണെന്നുള്ളത് നോക്കിയാൽ ഏത് നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കും മനസ്സിലാകും. കോർപ്പറേഷനിൽ വോട്ട് കൊടുത്ത് നിയമസഭയിൽ വോട്ട് വാങ്ങുന്ന കച്ചവടം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലാണ് തുടങ്ങിയത്. ഈ ഏമാൻ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇടപെടും, എങ്കിലല്ലേ കച്ചവടം നടത്താൻ പറ്റുകയുള്ളൂ. ഏതായാലും ഈ കൂട്ടുകച്ചവടം പൊളിക്കണം, എങ്കിലേ കോൺഗ്രസ് എന്ന പാർട്ടി രക്ഷപ്പെടൂ.